ഈ പരിപാടിയുടെ അടുത്ത സെഷനിലെ അനുഭവ വിവരണം ബഷീർ മുസ്ലിയാർ എടവണ്ണപ്പാറ മർക്കസ് അടക്കം നിരവധി സംസ്ഥയുടെ സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കുകയും അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കുന്നു. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن كان تابع أحمد متوهبا فأنا المقر بأنني وهابي أم في الشريك أن الإله فليس لي رب سوى المتفرد الوهابي لا قبة ترجى ولا وثن ولا قبر له سبب من الأسباب. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, അലമാക്കളെ, ഉമറാക്കളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ, ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, വിശ്വാസി വിശ്വാസിനികളെ, ഖുർആനും സുന്നത്തും സലഫിൻ്റെ മാർഗം മനസ്സിലാക്കി തഖ്‌വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. സമയക്കുറവ് കാരണം ആമുഖം നീട്ടുന്നില്ല, എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് മുഹമ്മദ് ബഷീർ. മലപ്പുറം ജില്ലയിലെ അരീക്കോട് എടവണ്ണപ്പാറ റൂട്ടിൽ വാവൂർ സ്വദേശിയാണ് ഞാൻ. നിങ്ങളെപ്പോലെ ഒരു ഇസ്ലാഹി കുടുംബത്തിൽ ജനിച്ചു വളർന്നവനല്ല ഞാൻ. നിങ്ങളെപ്പോലെ ഒരു സുന്നി കുടുംബത്തിൽ, ഒരു ഇസ്ലാഹി കുടുംബത്തിലല്ല ജനിച്ചു വളർന്നത്. ഒരു സുന്നി ആദർശങ്ങളിൽ, സമസ്തയുടെ ആദർശ വിശ്വാസങ്ങളിൽ അടിയിറച്ച് വിശ്വസിക്കുന്ന, അതിൽ ആത്മാർത്ഥതയുള്ള ഒരു സുന്നി കുടുംബത്തിലാണ്, ഒരു പണ്ഡിത കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഞങ്ങളെ നാട്ടിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. അദ്ദേഹം വഫാത്തായിപ്പോയി. ആ മഹാനവറുകളുടെ ബർസഖി ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കുകയും നമ്മോടൊപ്പം അദ്ദേഹത്തെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. എൻ്റെ മദ്രസ പഠനത്തിന് ശേഷം 10 വർഷക്കാലം പള്ളി ദർസുകളിൽ ഓതിപ്പഠിച്ചു, സമസ്തയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. അതിനുശേഷം ഗൾഫിൽ പോയി. 18 വർഷക്കാലം ഞാൻ ഗൾഫിലായിരുന്നു. ഈ ഗൾഫ് ജീവിതത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. എന്തെങ്കിലും ആകസ്മികമായ സംഭവത്തിൻ്റെ, സന്ദർഭത്തിൻ്റെ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണമല്ല ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. മറിച്ച് നീണ്ട ഇടവേളയുടെ, മാസങ്ങൾ നീണ്ടുനിന്ന നിരന്തരമായ പഠനത്തിൻ്റെ ശേഷം ഈ പ്രസ്ഥാനത്തെ, എൻ്റെ ആദർശ വിശ്വാസങ്ങളെ, ആദർശങ്ങളെ അടുത്തറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നെ പ്രധാനമായും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ച, ഞാൻ ജനിച്ചു വളർന്ന ആദർശങ്ങളിൽ നിന്ന് അകറ്റി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളിലേക്ക് അടുപ്പിച്ച 2 പ്രധാന വിഷയങ്ങളുണ്ട്. ഈ 2 വിഷയങ്ങളെപ്പറ്റി ചെറിയൊരു വിവരണം, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് സമയക്കുറവ് കാരണം. ഒന്നാമതായി മാല മൗലിദുകൾ. ഞാൻ ജനിച്ചു വളർന്നത് മാല മൗലിദുകളിലാണ്. സാധാരണ സുന്നികളൊക്കെ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമേ മൗലൂദ് പാരായണം ചെയ്യുള്ളൂ. നമ്മളെ എൻ്റെ വീട്ടിൽ റബീഉൽ അവ്വൽ മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ച രാവിലും മൗലൂദ് പാരായണം ചെയ്തതിന് ശേഷമേ ചോറ് കിട്ടുള്ളൂ.
ഉറങ്ങാൻ സമ്മതിക്കുള്ളൂപ്പ. മാല മൗലിദികളെ പല വരികളും എനിക്ക് ഇന്നും മനപ്പാടമാണ്. അപ്പോ എന്നെ ഇസ്ലാഹിലെ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ച വിഷയങ്ങളിൽ പ്രധാനമായും ഒന്ന് മാല മൗലിദികൾ. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ധാരാളം വഴികളുണ്ട്. നമ്മുടെ മുമ്പിലുള്ള വഴികൾ പലതും നരകത്തിലേക്കുള്ള വഴികളാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതേതാ വഴി? അത് ഖുർആനിന്റെ വഴി, ഖുർആനിന്റെ വ്യാഖ്യാനമായ സുന്നത്തിന്റെ വഴി. ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ, യഥാവിധി മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ സലഫു സാലിഹീങ്ങളുടെ വഴി. ഈ ഒരു വഴി മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ. മറ്റുള്ള വഴികളെല്ലാം നരകത്തിലേക്കാണ്. വാന്നഹാദാ സിറാത്തി മുസ്തഖീമം ഫത്തബിഊ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി ذلكم وصاكم به لعلكم تتقون وأن هذا صراطي مستقيما إذاകുന്നു എൻ്റെ വഴി, ഇദാകുന്നു സിറാത്തുൽ മുസ്തഖീം. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുവീൻ. വലാ തത്തബിഉ സുബുല, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പല വഴികളുമുണ്ട്, അതൊന്നും നിങ്ങൾ പിൻപറ്റിപ്പോകരുതേ. പിൻപറ്റിപ്പോയാലോ? فَتَفَرَّقَ بِكُمْ عَنْ سَبِيلِهِ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകുന്നതാകുന്നു. ذَلِكُمْ وَصَّاكُمْ بِهِ, ഇത് അല്ലാഹുവിന്റെ വസിയത്താണ്. لَعَلَّكُمْ تَتَّقُونَ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി, തഖ്‌വയുള്ളവരാകാൻ വേണ്ടി. അപ്പോ നരകത്തിലേക്ക് ധാരാളം വഴികളുണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് ഒരേ ഒരു വഴി മാത്രമാകും. സ്വർഗത്തിലേക്ക് ഒരേ ഒരു വഴി മാത്രം. അതേതാ വഴി? അത് ഖുർആനിന്റെ സുന്നത്തിന്റെ സലഫിന്റെ വഴി. സഹോദരങ്ങളെ, സ്വർഗം വിലപ്പെട്ടതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, നമ്മുടെ ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, നമ്മളെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര മുന്തിയ മുതലാണ് സ്വർഗം. വിലപ്പെട്ടതാണ് സ്വർഗം. അതിന് വിലപ്പെട്ട വസ്തുവിന് അതിന്റെ വില കൊടുക്കേണ്ടി വരും. 25 രൂപയ്ക്ക് ഒരു കിലോ പൂള കിട്ടും. 35 രൂപ 40 രൂപ 50 രൂപ കൊടുത്ത ആ കിലോ അരി കിട്ടും. 80-90 രൂപ കൊടുത്ത ആ കിലോ മത്തി കിട്ടും. എന്നാ സ്വർണം വെള്ളിയൊക്കെ 100 രൂപയ്ക്ക് കിട്ടുമോ? 1000 രൂപയ്ക്ക് കിട്ടുമോ? അപ്പൊ ഏതൊരു വസ്തുവിനും അതിൻ്റെതായ വില നൽകേണ്ടി വരും. വിലപ്പെട്ട വസ്തുവിന് വില നൽകേണ്ടി വരും. അപ്പൊ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ സഹിച്ചെങ്കിൽ തന്നെ സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഖുർആന്റെയും സുന്നത്തിന്റെയും സന്ദേശം. എന്നാൽ ഇതിന്റെ ഘടകവിരുദ്ധമായ സന്ദേശമാണ് മാല മൗലിദുകൾ ഈ സമുദായത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താ സന്ദേശം എന്നറിയങ്ങള്? എന്താ സന്ദേശം എന്നറിയാ? കൂട്ടരെ, നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കല്ലേ വേണ്ടുള്ളൂ, അത്രല്ലേ ഉള്ളൂ. നരകത്തുനിന്ന് രക്ഷപ്പെടണല്ലേ, അത്രല്ലേ ഉള്ളൂ. അതിനിങ്ങനെ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമല്ല കൂട്ടരെ. പിന്നെ എന്നൊക്കെ എളുപ്പവഴികളുണ്ട്, കുറുക്കു വഴികളുണ്ട്. എന്താ എളുപ്പവഴി? മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കൂമേ. ആ മൊയ്തീൻ മാല തെറ്റാതെ ശ്രദ്ധയോടെ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാന്ന് മാത്രല്ല, മണിമാടം കൊട്ടാരം ഇവിടെ സ്വർഗത്തിൽ ആന്ന് മാത്രല്ല. കൺകൂടാ വട്ടത്തിൽ നിന്റെ മുരിദൂകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ. സ്വർഗത്തിൽ നിന്റെ നരകത്തിൽ നിന്റെ മൂരിതാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. അപ്പൊ സ്വർഗത്ത് കടക്കണം അല്ലേ, നരകത്ത് നിന്ന് രക്ഷപ്പെടണം, അത്രല്ലേ ഉള്ളൂ. അതിനിങ്ങനെ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിന്റെ തരീഖത്തിൽ അംഗമായി ചേരുക, മൊയ്തീൻ മാല തെറ്റാതെ പാരായണം ചെയ്യുക, എന്നാല് സ്വർഗം ഉറപ്പ്.
അത്രല്ല വേണ്ടുള്ളൂ. എന്നാൽ ഖുർആന്റെ സന്ദേശം എന്താണെന്നറിയ നിങ്ങൾക്ക്? ഖുർആന്റെ സന്ദേശം ഇതിന് കടകവിരുദ്ധമാണ്. ഒരിക്കലും മാല മൗദിൽ മൗലിദിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഖുർആനിൽ വിശ്വസിക്കാൻ സാധ്യമല്ല. അല്ലാഹ് ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത്ത വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ. സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്ത്. അം ഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന്. വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസികൾ, സമൂഹങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ഒന്നും അനുഭവിക്കാതെ എളുപ്പവഴിയിലൂടെ, കുറുക്കുവഴിയിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാം എന്ന് വിചാരിക്കുന്നുണ്ടാ? അത് മനസ്സ് നടുവാക്കി കളിങ്ങൾ. മാല ചൊല്ലി മൗലൂദ് ചൊല്ലി ഏതെങ്കിലും തരീക്കത്ത് ചേർന്ന് ഏതെങ്കിലും വലിയിന്റെ ബാലിമ തൂങ്ങിയിട്ട് മെല്ലെ ചുളുവിൽ കടന്നു കളയാം? നടക്കൂല, അതെ നടക്കൂലാന്ന് സൂറത്തുൽ ബഖറ 214. ഇതേ ആശയം തന്നെ ആലെ ഇമ്രാനിലുണ്ട്. ആലെ ഇമ്രാനിലെ 142-ാമത്തെ ആയത്ത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീൻ. അം ഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, എന്ത്, അൻ തദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാം. എങ്ങനെ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീൻ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനും അതിനുവേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടാനൊക്കെ തയ്യാറാകാതെ എളുപ്പവഴിയിലൂടെ കുറുക്കുവഴിയിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാം. നടക്കൂല, അതെ അല്ലേ പറഞ്ഞ നടക്കൂല എന്ന്. സഹോദരങ്ങളെ, കൊടുക്കാൻ ഉദ്ദേശമില്ലാത്തവർക്ക് എന്തും വാഗ്ദത്തം ചെയ്യാം. തട്ടിപ്പുകാരന്റെ വാഗ്ദാനം, വാഗ്ദാന പെരുമ, ഓന് കൊടുക്കാൻ ഉദ്ദേശമല്ല, വാഗ്ദാന പെരുമ കൊണ്ട് വിശ്വാസം നേടിയെടുക്കുക, കൊടുക്കാൻ ഉദ്ദേശമല്ലല്ലോ. ഇങ്ങനെ തട്ടിപ്പുകാരന്റെ വാഗ്ദാനമാണ് ഈ മാലക്കാരന്റെ വാഗ്ദാനം. ഇത് കടുത്ത വഞ്ചനയാണ്, ഇത് ഖുർആനിന് വിരുദ്ധമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഒന്നാമത്തെ സന്ദേശം മാല മൗദില സന്ദേശം ഇതാണ്. രണ്ടാമത്തെ സന്ദേശം സഹോദരി സഹോദരന്മാരെ, അള്ളാഹു ആലിമുൽ ഗൈബി വശഹാദയാണ്. അള്ളാഹു എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനാണ്. അള്ളാഹു അലീമുൻ ഖബീറാൻ. അള്ളാഹു അല്ലാമുൽ ഗുയൂബാൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. മാത്രമല്ല, അള്ളാഹു ഗൈബിയായ കാര്യങ്ങളെ വല്ലാതെ അറിയുന്നവനാകുന്നു. അല്ലാഹ് അറിയുന്ന അത്ഭുതപ്പെടാണ്ട കൂട്ടരെ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ രഹസ്യ പരസ്യങ്ങളെല്ലാം സൃഷ്ടിച്ച അല്ലാഹ്ക്ക് പിന്നെ അറിയൂലേ? അപ്പൊ അള്ളാഹിന്റെ അറിവിന് തടസ്സങ്ങളില്ല, പ്രതിബന്ധങ്ങളില്ല. ഇത് അള്ളാഹിന്റെ സിഫത്താണ്. അള്ളാഹിന്റെ അറിവിന് തടസ്സങ്ങളില്ല, പ്രതിബന്ധങ്ങളില്ല. പ്രതിബന്ധമില്ലാത്ത അറിവ് അള്ളാഹിന്റെ സിഫത്താണ്. ഈ സിഫത്തിൽ പങ്കുചേർക്കൽ അള്ളാഹിന്റെ സിഫത്തിൽ പങ്കുചേർക്കലാണ്. അള്ളാഹിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫാളിലോ പങ്കുചേർക്കൽ ശിർക്കാണെന്ന് ആർക്കറിയാത്ത? അള്ളാഹിന്റെ വിശേഷണമുള്ള എല്ലാ പ്രതിബന്ധമില്ലാത്ത അറിവ് മറ്റൊരാൾക്കൊരു മനുഷ്യനുണ്ട്, ഒരു മഖ്ലൂഖിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകാമിനെ വേറൊത്തും വേണ്ട, അതന്നെ മതി. എന്നാൽ ഈ സിഫത്ത് അള്ളാഹ്ക്ക് മാത്രമൊന്നുമല്ല. ആന്ന് മൊയ്തീമാല, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണുകൊണ്ട് കണ്ടതും കാണാത്തതും കൽഭാഗത്തുള്ളതും കണ്ണുകൊണ്ട് കണ്ടൊക്കെ
കണ്ണുകൊണ്ട് കണ്ട പോലെ കണ്ടു പറഞ്ഞു ആരേ ആ മൊയ്തീൻ ഷേഖ് വെറുതെ പറയല്ല കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവർ കുപ്പിൻ്റെ അകത്തുള്ള ശരിക്ക് കണ്ടുവിടാം നമുക്ക് ശരിക്ക് കാണാം ഇതുപോലെ നമ്മളെ കൽബിൻ്റെ അകത്തുള്ളതൊക്കെ ആർക്ക് കാണാം ആ മൊയ്തീൻ ഷേഖിനെ കാണാം അപ്പോ അല്ലാഹു അലീമും ബിദാത്തി സുദൂർ അല്ലാഹു പടപ്പുകളെ കൽബിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അറിയുന്നവനാണ് മൊയ്തീൻ ഷേഖ് മൊയ്തീൻ ഷേഖ് അറിയും വ്യത്യാസം ഒരു വ്യത്യാസമില്ല വ്യത്യാസം വേറൊരു സാധനമുണ്ട് അൽ ഫുയൂലാത്തു റബ്ബാനിയ കേട്ടിട്ടുണ്ടാ ഏതൊരു വിരുദ്ധം എഴുതിയിട്ട് മൊയ്തീൻ ഷേഖിന്റെ പേരിൽ ചാർത്തിയതാണ് അതാണ് അവർ ചൊന്ന ബൈത്ത് അവർ ചൊന്ന ബൈത്തിന്നും ബഹുജ കിതാബിന്നും അങ്ങീനെ തക്മീല തന്നിന്നും കണ്ടോവർ ഒക്കെ ഓവറ അവർ ചൊന്ന ബൈത്ത് ഈ അവർ ചൊന്ന ബൈത്തിൽ ഒരു പദ്യം മാത്രം അധികമൊന്നുമില്ല അത് സൂപ്പറാണ് ചിലരല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന മൊയ്തീൻ ഷേഖ് നേരത്തെ മുഹമ്മദ് അറിയി പറഞ്ഞില്ലേ നമ്മൾ വിശ്വസിക്കുന്ന മൊയ്തീൻ ഷേഖ് പണ്ഡിതനാണ് ആലിമാണ് വലിയാണ് ഷിർക്കിനെതിരെ പടപൊരുതിയ മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പ്രയാസമുണ്ട് ഇതേതോ കള്ളൻ എഴുതിയിട്ട് മൊയ്തീൻ ഷേഖിന്റെ മേൽ ചാർത്തിയതാണ് അതിലൊരു വരി അള്ളാന്റെ അറിവ് എനിക്കറിയാം ഷേഖ് പറയാമുഹി അള്ളാന്റെ അറിവെല്ലാം എനിക്കും അറിയാ മാത്രല്ല അള്ളാന്റെ അൽമിന്റെ അക്ഷരങ്ങൾ അള്ളാന്റെ അൽമിന്റെ അക്ഷരങ്ങൾ എത്രയാന്ന് എനിക്കറിയാം ആ മാത്രല്ല കൂട്ടരെ വാലമു മൗജൽ ബഹരി സമുദ്രത്തിലെ തരമാല അതെനിക്കറിയാ എനിക്കറിയാ കംഹുവ മൗജത്തി കടലിൽ എത്ര തിരമാല ഉണ്ടെന്നാ പങ്ങളെ വിചാരം എണ്ണിയാൽ ഒടുങ്ങോ ഒടുങ്ങാത്ത ഇങ്ങക്ക ഞമ്മക്ക് പ്രശ്നമല്ല ആരി മൊയ്തീൻ ഷേഖ് പോരങ്ങക്ക് അപ്പൊ ചുരുക്കി പറഞ്ഞാല് അള്ളാന്റെ അറിവൊക്കെ മൊയ്തീൻ ഷേഖിനുണ്ട് മാലക്കാരൻ്റെയും ബഹുജത്വം അവർ ചൊന്ന ബെയ്ത്തുകാരനും കണ്ണില് കാണാത്തവും കണ്ടതൊക്കെ വ്യത്യാസം ആലിമുൽ ഗൈബി വശഹാദ രഹസ്യം പറിച്ച അങ്ങനെ സംഭവം തന്നെ ആർക്കില്ല മൊയ്തീൻ ഷേഖിനില്ല എന്നാൽ രസകരമായൊരു വസ്തുത കേൾക്കണം നിങ്ങൾക്ക് ഈ മൊയ്തീൻ മാലിയും റിഫായി മാലിയും അവരുമെല്ലാം ഭയങ്കര ഫൈറ്റാണ് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മൊയ്തീൻ മാലിയുടെ ഖണ്ഡനമാണ് റിഫായി മാല വളരെ പരിഹാസ്യമായി ഈ വിഷയം അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട് നമ്മളെ കുട്ടികളൊക്കെ ഒളിച്ചു കളിക്കൂലേ കുട്ടരെ ഒളിച്ചു കളിക്കും കുട്ടികൾ ഒരു കുട്ടി എവിടെയും പോയി ഒളിക്കും എന്നിട്ട് ഓനെ തെരഞ്ഞെടുക്കും ഇതൊരു കളി രസകരമായ കളി നമ്മളെ ചെറുപ്പത്തിൽ ഇപ്പൊ രസം ഉണ്ടാവില്ല ഇങ്ങനെ മൊയ്തീൻ ഷേഖും റിഫായ് ഷേഖും ഒളിച്ചു കളിച്ചു വെറുതെ പറയല്ല ഖോജ മൊഹീദ്ദീനും താമും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തിന്മേലെ ഒളിച്ചോവർ മുഹമ്മദ് മൊയ്തീൻ ഷേഖും റിഫായ് ഷേഖും ഒളിച്ചു കളിച്ചു ആന്ന് എന്നിട്ട് ഖോജാ മൊഹീദ്ദീനും താമും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തിന്മേലെ ഒളിച്ചോവർ റിഫായ് ഷേഖ് ചെയ്ത പണിയേക്കണം നിങ്ങൾക്ക് മൊയ്തീൻ ഷേഖിന്റെ കണ്ണിന്റെ പിരികത്തിന്റെ മേലെ കണ്ണുണ്ട് കാണാത്തും കണ്ണുണ്ട് കണ്ണൊക്കെ കാണുമല്ലോ ഒന്ന് നോക്കാലോ ഒക്കെ നോക്കാലോ കാണുമെന്ന് കണ്ണിൻ പിരിയത്തിന്റെ മേലെ ഒളിച്ചോവർ എന്നിട്ട് മൊയ്തീൻ ഷേഖ് ഇങ്ങനെ തെരഞ്ഞെടുക്ക കട്ടിന്റെ അടിയിൽ കസാലിന്റെ അടിയിൽ മേശന്റെ ചോട്ടില് അളമറന്റെ പിന്നില് ബാത്റൂമിൽ മാളിയന്റെ മുകളിൽ വെയ്ക്കോലുണ്ടല്ലോ ബാക്കിൽ തെരയാഞ്ഞ എവിടെയും ബാക്കില്ല മുണ്ടില്ല മുണ്ടണില്ല അവരെ അവസാനം എന്ത് ചെയ്ത് കണക്ക്
കണ്ടില്ല ഉങ്കൾ വാരു വീനാദ നോവർ ആ തോറ്റു തോറ്റിരിക്കുന്ന മൈദീൻ റിഫായി ശേഖേ എന്ന് മൈദീൻ ശേഖ് വിളിച്ച് കരഞ്ഞു സഹായത്തോട്ടിരിക്കും അങ്ങനെ സഹായം തേടിയപ്പോ റിഫായി ശേഖ് ഒരൊറ്റ ചാട്ടം മൈദീൻ ശേഖിന്റെ മുമ്പിൽ കൊടുന്ന് ആ കണ്ണിന്റെ വിരിയത്തിന്റെ മുമ്പിൽ മൈദീൻ ശേഖിനെ തരിച്ചു നിന്നില്ലേ ഏട്ടാ മൂപ്പർക്ക് കണ്ണോണ്ട് കാണാത്തും കണ്ടോ ഒക്കെ അല്ലേ കളിമിന്റെ ഉള്ളിലുള്ള ഓലൊക്കെ അറിയാം ജനങ്ങളെ പറ്റിക്കണേനുമാണ് ഒരു പരിധി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്ക് റിഫായ്മാലക്കാരന്റെ വാദം ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഇത് അള്ളാഹിന്റെ സിഫത്താണെന്നൊന്നല്ല റിഫായ്മാലക്കാരന്റെ വാദം മൊയ്തീൻ ശേഖിന് ഇല്ല എന്ന് പറയുന്ന ഈ എൽമുൽ ഗൈബ് റിഫായ് ശേഖിന് വളരെ സമർത്ഥമായി ആള് സമർത്ഥിക്കുന്നുണ്ട് ആ ആറ് മുപ്പർ ചില്ലക്കാരനല്ല പക്ഷെ മൊയ്തീൻ ഷേഖിന് അറിയൂല ആ മുപ്പരക്കെ അറിയുള്ളു മുപ്പര ശേഖൻ ആ അപ്പൊ ചുരുക്കി പറഞ്ഞ കൂട്ടരെ ഇത് അള്ളാഹിന്റെ സിഫത്താണ് ഈ സിഫത്തിൽ പങ്കുചേർക്കൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് യാതൊരു സംശയം വേണ്ട മാത്രല്ല ഇത് ഖുർആനിന് കടക വിരുദ്ധമാണ് അള്ളാഹു ചോദിക്കുന്നു അള്ളാഹു പറയുന്നു വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല സൂറത്ത് ഇസ്രായിലെ 85-ാമത്തെ ആയത്താണ് നോക്കണങ്ങൾ വമാ ഊതീതും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല മിനൽ ഇൽമി അറിവിൽ നിന്ന് ഇല്ലാ ഖലീല വളരെ അല്പമല്ലാതെ അള്ളാഹിന്റെ അറിവ് ഒന്നായിട്ട് ആർക്കും കൊടുത്തിട്ടില്ല മാത്രല്ല ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറ 255 വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി അല്ലാഹുവിന്റെ ഇൽമിനെ അവർ ചുറ്റി അറിയൂല മൂലിയമാരെ ഭാഷ അതാണ് അഹാത യുഹീതു വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി അല്ലാഹുവിന്റെ അറിവിനെ പടപ്പുകൾ ആരും തന്നെ ചുറ്റി അറിയുന്നതല്ല ഒന്നായിട്ട് അറിയില്ലാന്ന് ഇല്ലാ ബിമാശ അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമല്ലാതെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വാഹിയിലൂടെയോ മറ്റോ മറ്റ് വിധേനയോ അള്ളാഹു വാഹിയിലൂടെയോ മറ്റോ അറിയിച്ചു കൊടുക്കും അതൊന്നായിട്ടൊന്നും അറിയിച്ചു കൊടുക്കൂല അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രം മാത്രല്ല സൂറത്തിൻ നംലിൽ 65-ാമത്തെ ആയത്ത് ഖുൽ ലാ യഅലമു മൻ ഫിസ്സമാവാത്തി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് ഖുൽ നബിയേ താങ്കൾ പറയുക ലാ യഅലമു മൻ ഫിസ്സമാവാത്തി ആകാശത്തുള്ള മലക്കുകളോ വൽ അർളി ഭൂമിയിലുള്ള ജിന്നുകളോ മനുഷ്യന്മാരോ അറിയുകയില്ല അല്ല ഗൈബ ഗൈബിനെ അറിയുകയില്ല പിന്നാരെ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഇതാണ് ഖുർആൻ ഇതിന്റെ കടകവിരുദ്ധമാണ് മാല മൗലൂദുകൾക്ക് നമുക്ക് ഈ സമുദായത്തിന് നൽകുന്ന സന്ദേശം രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നുകൂടി ഉള്ളു കഴിഞ്ഞു മൂന്നാമത്തെ സന്ദേശം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ രണ്ടിനും സാധ്യതയാണ് ചിലപ്പം കിട്ടിയെന്നും ചിലപ്പം കിട്ടിയില്ലാന്നും വരും ചിലപ്പോൾ താമസിച്ചെന്നും വരും ഇബ്രാഹിം നബിയൊക്കെ എത്ര കാലം പ്രാർത്ഥിച്ചിട്ടാണ് കുട്ടീനെ കിട്ടിയത് ഇല്ലേ ആ എന്നാൽ ഔലിയാക്കന്മാർ പ്രാർത്ഥിച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മാത്രമല്ല അള്ളാഹിനോട് പ്രാർത്ഥിച്ച ഷർത്തുകളൊക്കെ ഉണ്ട് ലാ യഖ്ബലുല്ലാഹു ദുആ ഖൽബിൻ ഗാഫിലില്ലാഹിൻ അശ്രദ്ധമായ മനസ്സിന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല ഹദീസിലുണ്ട് മാത്രല്ല ഹലാലായ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു നിബന്ധന കള്ളു കുടിച്ച് പ്രാർത്ഥിച്ചാലും ആ മൊയ്തീൻ ശേഖിനോട് പ്രാർത്ഥിച്ചാലല്ലേ ഔലിയാക്കന്മാർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും വല്ലേ നിരത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ മൊയ്തീൻമാല വിളിച്ചിട്ട് വായ പൂടണ്ട ആ ഇബ്രാഹിം നബിയൊക്കെ മൊയ്തീൻ ശേഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ തൊള്ള പൂടിലമ്മ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കും പ്രാർത്ഥിച്ചു വെക്ക ആ അപ്പോ അള്ളാഹു പ്രാർത്ഥിച്ച രണ്ടിനും സാധ്യത ഇവിടെ രണ്ടാമത്തെ സാധ്യത അല്ല മാത്രല്ല ഇനടുത്തത് പിന്നെ ബദർമാല കേട്ടില്ലേ ബദർമാല എന്നും കൊടുമാമി കന്തോരു ദീനത്തിൽ അവരെ വിളിച്ചു ആനയിരുന്നെങ്കിൽ അന്നേരം തന്നെ ശിഫാക്കളെ കിട്ടാതെ ആയിട്ടതില്ല ഓരോരുത്തരും എന്നോവർ എന്നും കൊടുമ മികന്തൊരു ദീനം കൊടുമ മികന്ത ദീനം ആ
കഠിനമായ രോഗങ്ങൾ, ഒരു കഠിനമായ രോഗം പറയാരെങ്കിലും ഒന്ന്. കഠിനമായ രോഗം ക്യാൻസറിലെ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനൊക്കെ രോഗം ഉണ്ടാകുമ്പോൾ വെറുതെ ഡോക്ടർമാർ എടുത്ത് പോയി ക്യൂ നിന്ന് പൈസ നഷ്ടപ്പെടുത്തി സമയം നഷ്ടപ്പെടുത്തി, ഇതൊന്നും ആവശ്യമല്ല. പിന്നെ അവരെ വിളിച്ച് ദുആയിരിക്കണം. ആരെ? ബദിരീങ്ങളെ. പിന്നെ നിങ്ങളെ ഒലക്കമ്മലെ ഇസ്തിഗാസ ഉണ്ടല്ല, സഹായത്തെന്ന് നടക്കില്ല. അത് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോ ഒക്കെ അത് നമ്മളെ പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ആവശ്യം നേടണമെങ്കിൽ അതൊന്നും നടക്കൂല, വിളിച്ച് ദുആയിരിക്കണം. എന്നാൽ അന്നേരം തന്നെ ശിഫാക്കളെ കിട്ടാതെ ആയിട്ടതില്ല ഒരുത്തരും എന്നോവർ, ഉടനടി രോഗം ശിഫയാവും. ശിഫ എന്ന രോഗശമനം മാത്രല്ല. അപ്പോ അന്നേരം തന്നെ ശിഫ കിട്ടും. ആരെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ? മൊയ്തീവേ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ. എന്നാൽ ഇത് ഖുർആന്റെ ഘടകവിരുദ്ധമാണ്. നേരത്തെ വിശദീകരിച്ചതാഫിറൂൻ. ഈ ആയത്തുകൾക്കൊക്കെ കടകവിരുദ്ധമാണ്, ഇത് ശിർക്കാണ്. അള്ളാഹ് നമ്മെ സത്യം മനസ്സിലാക്കാനും സത്യത്തിനനുസരിച്ച് ജീവിക്കാനും സത്യത്തിലൂടെ ജീവിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് മരിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.